ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പരസ്യപ്പെടുത്താൻ SBIക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ആൽഫ ന്യൂമറിക് നമ്പർ, സീരിയൽ നമ്പർ എന്നിവ ഉൾപ്പെടെയാണ് പരസ്യപ്പെടുത്തേണ്ടത്. രേഖകൾ വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണം. ഇവ കമ്മീഷൻ വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിക്കുന്നു. ബി ബാലഗോപാൽ വിവരങ്ങളുമായുണ്ട്. ബാലു, ഏറെ നിർണായകമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതായത് ജനം അറിയാൻ ആഗ്രഹിക്കുന്നത് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ പാർട്ടികൾക്കാണ് പണം നൽകിയെന്നാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. അത് ഈ കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയാൽ മാത്രമേ, പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ അതിലൊരു അറിവ് ജനത്തിന് അത് അറിയാൻ സാധിക്കുകയുള്ളൂ. അത് എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെയും നടപ്പാക്കണമെന്നുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു. സമയപരിധി എത്രയാണ്, എന്താണ് SBI പറയുന്നത്, കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ എങ്ങനെയാണ്? അക്ഷയ, ഇന്ന് സുപ്രീം കോടതിയിൽ ഇതുമായി വിശദമായ വാദപ്രതിവാദങ്ങളായിരുന്നു നടന്നത്. തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച്, 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഇത് സംബന്ധിച്ച് SBIക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശത്തിൽ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് SBIയുടെ പക്കലിൽ ഈ ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും എല്ലാ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ ആൽഫ ന്യൂമറിക് കോഡ്, അതുപോലെ തന്നെ സീരിയൽ നമ്പർ എന്നിവ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും ഈ SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ കൈമാറുന്ന ഈ വിവരങ്ങൾ ഈ ഉടനടി, അതായത് എപ്പോൾ ലഭിക്കുന്നോ അതിന് ഉടനടി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നും സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്കുള്ളിൽ ഈ വിവരങ്ങളെല്ലാം കൈമാറി എന്ന് വ്യക്തമാക്കുന്ന ഒരു സത്യവാങ്മൂലം SBI സുപ്രീം കോടതിക്ക് കൈമാറണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് അടുത്ത 3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ രേഖകളെല്ലാം സമ്പൂർണ്ണമായി SBIക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി കമ്മീഷന് കൈമാറണം എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. SBIക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ഹരീഷ് സാൽവെ ഈ വിവരങ്ങൾ തങ്ങൾ കൈമാറാൻ തയ്യാറാണ് എന്ന് കോടതിയിൽ അറിയിച്ചു. പക്ഷേ ഈ വിവരങ്ങൾ ഈ പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നും അത് പിന്നീടുള്ള പൊതുതാൽപര്യ ഹർജികൾക്ക് വഴിവെക്കുമെന്നും അദ്ദേഹം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇന്ന് ഇക്കാര്യത്തിൽ ഈ കോടതിയിൽ രൂക്ഷമായ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നതാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ ജഡ്ജിമാർ ഒരു ഐവറി ടവറിലാണ് ഇരിക്കുന്നത്, അതായത് ദന്തഗോപുരങ്ങളാണ് ഇരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും എന്താണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഈ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വച്ച് ചിലരെ വേട്ടയാടുന്നതിനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടും അത് തടയുന്നതിന് കോടതി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനിടെ വ്യവസായികളുടെ സംഘടന അസോച്ചാമും ഫിക്കിയും ഈ രേഖകൾ പരസ്യപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു സുപ്രീം കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവരുടെ ആവശ്യം ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇന്ന് പരിഗണിക്കാൻ വേണ്ടി തയ്യാറായില്ല. ഏതായാലും വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് മുമ്പ് എല്ലാ രേഖകളും കൈമാറിക്കൊണ്ടുള്ള സത്യവാങ്മൂലം ഇനി SBIക്ക് സുപ്രീം കോടതിക്ക് നൽകേണ്ടി വരും. അതായത് അതിനു മുമ്പ് എല്ലാ രേഖകളും SBI ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണം. അന്ന് തന്നെ കിട്ടിയാൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അപ്ലോഡ് ചെയ്യേണ്ടിയും വരും. ഫലത്തിൽ ഈ ആഴ്ച തന്നെ ഈ ബോണ്ടുകൾ ആര് വാങ്ങി, ആരുടെ പണം ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ചു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായൊരു വിവരം ലഭ്യമാകുന്നതാണ്. അക്ഷയ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എല്ലാ ബോണ്ടുകളെയും സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൈമാറേണ്ടതില്ല. മറിച്ച് 2019 April 12 ശേഷം വിറ്റ ബോണ്ടുകൾ അവയുടെ വിശദാംശങ്ങൾ, അതാണ് കൈമാറി 2019 ഏപ്രിൽ എന്നുള്ള ഒരു ഡേറ്റിലേക്ക് പറയൂ. തീർച്ചയായും അക്കാര്യം വിശദീകരിക്കാം. അതായത് 2018 തെരഞ്ഞെടുപ്പ് ബോണ്ട്, ഇലക്ട്രൽ ബോണ്ട് നിലവിൽ വരുന്നത്. പക്ഷേ ഇതിനെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് 2019. 2019 April 12 സുപ്രീം കോടതി ഈ വിഷയത്തിൽ ആദ്യ ഇടക്കാല, അതായത് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത്. തുടർന്ന് അന്ന് മുതലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. ഇന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ചൂണ്ടിക്കാണിച്ചത് ഈ ബോണ്ടിൻ്റെ ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഇടപെടൽ
ഇടയിൽ ഉണ്ടായതിനു ശേഷം, അതായത് ഈ 2019 ഏപ്രിൽ 12 ശേഷം ബോണ്ട് വാങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിശദാംശങ്ങൾ കോടതിയുടെ പരിഗണനയിലാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കാം. അതിനു മുമ്പ് ഉള്ളവർക്ക് ആ ധാരണ ഉണ്ടായിരിക്കില്ല, കാരണം എല്ലാവർക്കും തങ്ങളുടെ പേരൊന്നും പുറത്തു വരാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായില്ല. പക്ഷേ 2019 ഏപ്രിൽ 12 ശേഷം ബോണ്ട് വാങ്ങിയവരെ കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് ഇത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണെന്നും അതുകൊണ്ട് തന്നെ കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നും അറിയാവുന്നതാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് സുപ്രീം കോടതി ഇപ്പോൾ 2019 ഏപ്രിൽ 12 ശേഷം ഈ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും, അതായത് അതിനുശേഷം വിറ്റ എല്ലാ ബോണ്ടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പരസ്യപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 6,000+ കോടി രൂപയുടെ ബോണ്ടാണ് BJP എൻകാഷ് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് 2,000+ കോടി രൂപയുടെ ബോണ്ടാണ് എൻകാഷ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച അവസാനത്തോടു കൂടി, അതായത് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോടു കൂടി തന്നെ നമുക്ക് ആരുടെ പടമാണ് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് പോയതെന്നതിനെ സംബന്ധിച്ച ഒരു വ്യക്തത ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായും 2019 തൊട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. ബാലു സൂചിപ്പിച്ച പോലെ തന്നെ 2018 കാലത്തെ ബോണ്ട് വിവരങ്ങൾ പുറത്തുവിടാത്തതിൽ ഇതിനകം തന്നെ കോൺഗ്രസ് വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ ആ വിമർശനം അത് തുടരാനുള്ള സാധ്യത തന്നെ അത് തുടരുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം, ഈ പ്രത്യേക അജണ്ടയുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സോളിസിറ്റർ ജനറൽ കോടതിയിൽ കേന്ദ്രം അത്തരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. സോഷ്യൽ മീഡിയ നടക്കുന്ന പ്രചാരണങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ടായി. ഇതിനോടൊക്കെ കോടതിയുടെ രീതി ഏത് തരത്തിലാണ് കോടതി ഇക്കാര്യങ്ങളെയൊക്കെ സമീപിച്ചത്, എങ്ങനെയാണ്? പക്ഷേ ഇന്ന് കോടതിയിൽ ആദ്യം തന്നെ, അതായത് തുടങ്ങിയപ്പോൾ തന്നെ അസോചാമിനും അതുപോലെ തന്നെ ഫിക്കിക്കും വേണ്ടി ഹാജരായ അഭിഭാഷകൻ മുകുൾ റോത്തക്കി ഈ ബോണ്ട് വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നതിനെ ശക്തമായി എതിർക്കാനുണ്ടായത്. തുടർന്ന് കേരളത്തിൽ നിന്നുള്ള മാത്യൂസ് നെടുമ്പാറ എന്ന അഭിഭാഷകനും അതേ വാദം കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാരും ശക്തമായ ഒരു നിലപാടായിരുന്നു, അതായത് ഈ ബോണ്ട് വിവരങ്ങളൊക്കെ പുറത്തു വരികയാണെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ പണം നൽകിയ ഇൻഡസ്ട്രി അല്ലെങ്കിൽ വ്യവസായികളെയും മറ്റും വേട്ടയാടുന്ന ഒരു സമീപനം ഉണ്ടാകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ കണക്കിലെടുക്കുവാൻ വേണ്ടി സുപ്രീം കോടതി തയ്യാറായിരുന്നില്ല. കോടതി ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ അല്ലെങ്കിൽ ഒരു വ്യക്തമായ നിലപാട് തന്നെയാണ് ആദ്യം മുതലേ സ്വീകരിച്ചിരുന്നത്. ഈ ഇലക്ട്രൽ ബോണ്ട് എന്നത് അതിലൊരു സുതാര്യത ഉറപ്പുവരുത്തേണ്ടതായുണ്ട്. ആ സുതാര്യത ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായാണ് നേരത്തെ സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഈ ബോണ്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പരസ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിരുന്നത്. ആ വിധിയുടെ പൂർണ്ണമായ നടത്തിപ്പിന് എല്ലാ വിവരങ്ങളും SBI തങ്ങളുടെ പക്കലുള്ള എല്ലാ വിവരങ്ങളും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുകയും അത് പൊതുമണ്ഡലത്തിൽ എത്തുകയും ചെയ്താൽ മാത്രമേ സുതാര്യത ഉറപ്പാക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നാണ് ചീഫ് ജസ്റ്റിസ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് മറ്റ് ആവശ്യങ്ങളൊന്നും തന്നെ പരിഗണിക്കാതെ സുപ്രീം കോടതി ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് SBIയുടെ പക്കലുള്ള മുഴുവൻ രേഖകളും ഇപ്പോൾ കൈമാറാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ കോടതി വച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു കാര്യം എന്നതാൽ ഈ 2019 ഏപ്രിൽ 12 ശേഷമുള്ള വിവരങ്ങൾ ആണ് ഇപ്പോൾ പരസ്യപ്പെടുത്താൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് 2018 മുതൽ 2019 ഏപ്രിൽ 11 വരെ വിറ്റ ബോണ്ടുകളുടെ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിയില്ല. അതിന് കേന്ദ്ര സർക്കാർ പുറത്തുവിടുമോ അല്ലെങ്കിൽ SBI പുറത്തുവിടുമോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ പറഞ്ഞതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിന് നിരവധി പേർ ഈ ബോണ്ടുമായി ബന്ധപ്പെട്ട ഈ ബോണ്ടിലൂടെ ഈ സംഭാവനകളും മറ്റും നൽകിയിരുന്നു. കോൺഗ്രസിന് ഏറ്റവും അധികം സംഭാവന ലഭിച്ചിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആ കാലഘട്ടം. ആ കാലഘട്ടത്തിലുള്ള മുഴുവൻ രേഖകളും സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധിയുടെ അടിസ്ഥാനത്തിൽ പുറത്തു വരേണ്ടതില്ല. പക്ഷേ അതിനുശേഷമുള്ള 2019 ഏപ്രിൽ 12 ശേഷം ഫലത്തിൽ 2 നരേന്ദ്രമോദി സർക്കാരിൻ്റെ അധികാരത്തിൽ വന്നതിന് ശേഷം, കാരണം മെയ്യിലാണ് സർക്കാർ അധികാരത്തിൽ വരുന്നത്, ആ കാലഘട്ടം മുഴുവന് ശേഷമുള്ള മുഴുവൻ രേഖകളും വസ്തുതകളും ആർക്ക് പണം നൽകി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ സുപ്രീം കോടതി ഉത്തരവോടുകൂടി പുറത്തു വരാൻ വേണ്ടി പോകുന്നത്.